This is 24. കഴിഞ്ഞ 10 വർഷത്തിനിടെ 100-ലധികം വീടുകളാണ് തിരുവനന്തപുരം വലിയ തുറയിൽ കടൽക്ഷോഭം മൂലം നശിച്ചത്. 200-ഓളം കുടുംബങ്ങൾ ഇപ്പോഴും കടൽക്ഷോഭ ഭീഷണി നേരിടുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവും പൂന്തുറ ഭാഗത്ത് അശാസ്ത്രീയമായി പുലിമുട്ട് നിർമ്മിച്ചതുമാണ് കടൽക്ഷോഭത്തിന് കാരണമായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കടൽക്ഷോഭത്തിൽ 10-ഓളം വീടുകളാണ് വലിയ തുറയിൽ മാത്രം നശിച്ചത്. 1 വർഷം മുൻപുണ്ടായ ഓഖിയും അടിക്കടിയുണ്ടാകുന്ന കടൽക്ഷോഭവും തീരത്തിന്റെ വലിയ ഭാഗം കവർന്നെടുത്തു. ഓരോ തവണയും കടൽക്ഷോഭമുണ്ടാകുമ്പോൾ ഇവരുടെ ജീവനോപാധിയായ മത്സ്യബന്ധനോപകരണങ്ങളും നശിക്കുന്നു. സാധാരണഗതിയിൽ ജൂൺ ജൂലൈ മാസങ്ങളിലുണ്ടാകുന്ന കടൽക്ഷോഭം നേരത്തെ ആയതിൻ്റെ ആശങ്കയും തീരദേശ ജനതയ്ക്കുണ്ട്. ഏറ്റവും സംഭവം കൂടുതൽ സംഭവിക്കുന്നത് ഇണ്ണി തന്നെ. ഇതിന് മുമ്പേ സംഭവിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സ്ഥലം കുറേശ്ശെ ഇങ്ങനെ കടലടിക്കും, വീട്ടിൽ കയറും, അത് 2 ദിവസം നിൽക്കും പോവും. പക്ഷേ ഇന്ന് കൂടുതലായിട്ട് സംഭവിക്കുന്നത് ഇണ്ണാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ മക്കളെ ഇട്ടിട്ട് രാത്രി വീട്ടിൽ കിടക്കാൻ പറ്റുമോ? പേടിച്ചാണ് രാത്രി. ഇന്ന് രാത്രി എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല. എങ്ങനെ ഞങ്ങൾ കിടക്കും? എൻ്റെ വീട് കൊണ്ട് അവിടെ തന്നെ ഇരിക്കും. ഈ വീട്ടിൽ ആ വീട്ടിൽ കയറുന്ന കടലാണ് എൻ്റെ വീട്ടിൽ കയറി കിടക്കുന്നത്. അപ്പോൾ ഈ രാത്രി എങ്ങനെ കിടക്കാൻ കൊച്ചുകുട്ടി ഇരിക്കുന്ന വീട്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവും പൂന്തുറ ഭാഗത്തെ അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണവുമാണ് അടിക്കടി കടൽക്ഷോഭമുണ്ടാകാൻ കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ കടപ്പുറമുണ്ടായിരുന്നു. വിഴിഞ്ഞത്ത് ഈ ആർബർ വന്നതിന് ശേഷം തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഈ കടൽ ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം അവർ ഭീമാവളിക്കാരും ചെറിയോറക്കാരും ഒക്കെ അവിടെ മുട്ടിട്ടു. ആ പുലിമുട്ടിട്ടപ്പോഴും അവർക്ക് കുറച്ച് സേഫ്റ്റിയായി, കുറച്ച് മണ്ണ് അവിടെ കയറ്റാൻ തുടങ്ങി. ഈ മണ്ണൊക്കെ എവിടെ നിന്ന് വലിക്കുന്ന പറയാം, ഇതില്ലാത്ത ഭാഗത്ത് നിന്ന് വലിച്ചുകൊണ്ടാണ് അവിടെ കൊണ്ടിടുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് സേഫ്റ്റിയായി. അപ്പോൾ ഇല്ലാത്ത ഭാഗത്താണ് വിഴിഞ്ഞം പദ്ധതി പുലിമുട്ട് എല്ലാം കൂടെ ചേർന്നപ്പോഴും ഇല്ലാത്ത ഭാഗം എല്ലാം വലിച്ചുകൊണ്ട് പോവുകയാണ് നടക്കുന്ന സംഭവം. ഇവിടെ വലിയതുറയിലെ വേലിയേറ്റങ്ങൾക്ക് സാക്ഷിയായ ദേശീയ ഭൗമപഠന കേന്ദ്രത്തിന്റെ കെട്ടിടവും കഴിഞ്ഞ ദിവസമുണ്ടായ കടൽക്ഷോഭത്തിൽ തകർന്നു വീണു. തൂണുകളിലെ കോൺക്രീറ്റ് ആവരണം അടർന്നു വീണ വലിയതുറ പാലവും അപകടാവസ്ഥയിലാണ്. 24 തിരുവനന്തപുരം.